ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് തലശ്ശേരി കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള മുട്ട സിർക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം, ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ്. നമുക്കിത് പച്ചരി വെച്ചിട്ടും പുഴങ്ങലരി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാനിതിൽ കാണിക്കുന്നത് പുഴങ്ങലരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുള്ള പുഴങ്ങലരി പൊടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എണ്ണയൊന്നും കുടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സിർക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിതാ മിക്സിൻ്റെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഴങ്ങലരി പൊടിയാണ് എടുത്തിട്ടുള്ളത്, പൊന്നി പുഴങ്ങലരി പൊടിയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിതാ 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പിൻ്റെ അളവ് പാത്രത്തിൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ടോട്ടൽ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വീണ്ടും ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം 1 കപ്പ് അരിപ്പൊടി കൊണ്ട് ആക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ 1/2 കപ്പും കൂടി എടുത്തപ്പോൾ 1 മുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പിന് 4 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 4 മുതൽ 5 മുട്ട വരെ എടുക്കാം. 1/4 കപ്പിനടുത്ത് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതാ ഒട്ടും തന്നെ കട്ടയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റിയില്ല. അരിപ്പൊടീൻ്റെ ഇതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 1 കപ്പ് വരെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം ലൂസായി പോകരുത്. പിന്നെ ഇതാ ഈയൊരു ഇതിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മല്ലി ഇലയും പിന്നെ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചിലർ ഇട്ട് കൊടുക്കും, ചിലർ ഇത് സ്കിപ്പ് ചെയ്യും. കുറച്ച് പച്ചമുളകില്ല, അതും കൂടി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ചെറിയ കുട്ടിയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിലർ അലക്കുന്ന ടൈമിൽ ചോറ് കൂടി ചേർക്കാറുണ്ട്. നമ്മൾ ഇതിൽ കൂടുതൽ മുട്ട ചേർത്തതുകൊണ്ട് ചോറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുട്ട കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ. ചോറ് ചേർക്കുന്നില്ലെങ്കിൽ മുട്ട കൂടുതൽ ചേർത്തിട്ട് വേണം മുട്ട സിർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹാർഡായി പോകും. ഇതാ ഈ ഒരു കട്ടിലാണ് ഞാനിപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ വേണമെങ്കിൽ ലൂസാക്കിയിട്ടെടുക്കാം. മുട്ട സിർക്ക പൊരിക്കാനായിട്ട് ഇതാ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെക്കുന്നുണ്ട്. മുട്ട സിർക്കൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഇതേപോലത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. പിന്നെ കുഴിയുള്ള ചീനച്ചട്ടി എടുക്കാനും ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇപ്പം അപ്പ ചട്ടിയില്ലേ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ, അതെടുത്താലും കുഴപ്പമില്ല. ആ ഒരു അടിഭാഗം കുറച്ച് കുഴിയായിട്ടുള്ളതല്ലേ, അല്ലാതെ പരന്നിട്ടുള്ള പാനൊന്നും എടുക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടില്ല. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററി ഇല്ലേ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്, കുറച്ച് കട്ടി തന്നെ. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇത്ര കട്ടി പാടില്ല, നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. ഞാൻ ബാറ്ററിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പിലും കുറവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ലൂസിലാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയിലാണ്. ഇതാ ഈ ഒരു ലൂസിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒഴിച്ചിട്ടുള്ള ആ മുട്ട സിർക്ക മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കറക്റ്റ് ലൂസാക്കിയിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 തവി മാവ് ഒഴിക്കുന്നുണ്ട്. അധികമായിട്ട് ഒഴിക്കരുത്, ചെറിയൊരു തവിയാണെങ്കിൽ 1 തവി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ അധികം ലൂസായാൽ എണ്ണ കുടിച്ചു പോവും. അപ്പോൾ നമ്മൾ ഈ ഒരു കറക്റ്റ് ലൂസിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതലായിട്ട് ചൂടുണ്ടെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കാം. അടിഭാഗം ഇതാ ഈ ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒന്ന് അപ്പുറത്തെ സൈഡിലൂടെ മറിച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. അധികമായിട്ട് അപ്പുറം മറിച്ചിട്ടിട്ട് ആക്കേണ്ട ആവശ്യമില്ല. അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുത്താൽ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കിക്കോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു അങ്ങനെ വെന്ത് കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് അതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു പെർഫെക്റ്റ് കളറിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സിർക്ക റെഡിയായി. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട സിർക്കയാണ്. നിങ്ങൾ എന്തായാലും ഈ അളവിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടേൻ്റെ അളവ് ഇത് നിങ്ങൾക്ക് 5 മുട്ട വരെ എടുക്കാം. 1/2 കപ്പ് അരിപ്പൊടി ആണെങ്കിൽ 5 മുട്ട വരെ എടുക്കുക. എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ചെറിയ മുട്ട ആണെങ്കിൽ 5 തന്നെ എടുക്കണേ. ഇതാ നല്ല ആരൊക്കെ ആയിട്ടുള്ള മുട്ട സിർക്കയാണ്.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമലൈക്കും.